ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർ പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ചെറിയൊരു വീഡിയോ ആയിട്ട്, വളരെ ചെറിയൊരു വീഡിയോ ആണ്. കാരണം ലോക്ക്ഡൗൺ ഒക്കെ ആണ്, അതുകൊണ്ട് തന്നെ വലിയ വലിയ വീഡിയോസും കാര്യങ്ങളും ചെയ്യാനുള്ള സാധനങ്ങളും നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ താടി വടിക്കുക, താടി വടിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്രീം ഉണ്ടല്ലോ, അതായത് ഒരു ഫോം, എന്താ ഷേവിംഗ് ഫോം എന്ന് പറയുന്ന താടി വടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു പദം, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി കൂടുതലായിട്ട് പറയുന്നത്, നേരെ നമുക്ക് വീട്ടിൽ കിടക്കാം. വീട്ടിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും ഓരോ ടിപ്സും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഇത് ചെറിയൊരു ടിപ്സ് മാത്രമാണ്, ചെറിയൊരു ലൈഫ് ഹാക്ക് മാത്രമാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് വിടാം. അപ്പോൾ ഓക്കെ, നമുക്ക് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സാധനങ്ങൾ മാത്രമേ ഉള്ള ആവശ്യമുള്ളൂ. അതായത് നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് വേണം, ജസ്റ്റ് നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോക്കനട്ട് ഓയിലും വേണം. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക. അതിനുശേഷം അതിലേക്ക് ഇത് രണ്ട് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്യാസിൻ്റെ അടുത്ത് പോയിട്ട് ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഇതൊന്ന് അലിയിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ നന്നായിട്ട് അലിഞ്ഞെടുത്ത് അലിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ഒരു ലിക്വിഡായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, ചെറുതായിട്ടൊന്ന് ചൂടാറുന്ന നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തതിന് ശേഷം ആ ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊരു ചൂടൊക്കെ ആറിയിട്ടുണ്ട്, അതിനുശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 4 teaspoon നമ്മുടെ കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, അതായത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബീറ്റർ ഉപയോഗിച്ച് നമ്മൾ കേക്കൊക്കെ ബീറ്റ് ചെയ്യില്ലേ, അതേപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ആദ്യം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇത് ഇതേപോലെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പദം മാത്രമേ ആവുള്ളൂ. സോപ്പ് സാധാരണ വെള്ളത്തിൽ കലക്കി അങ്ങനെ ഉണ്ടാവുക, അതേപോലത്തെ ഒരു പദേ ആവുള്ളൂ. ഇപ്പോൾ നമ്മൾ ഏകദേശം 2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്തു. ഈ ഒരു ടൈമിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജസ്റ്റ് ഒരു പദം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി നമ്മൾ 2 മിനിറ്റ് കൂടി നോൺ സ്റ്റോപ്പ് ആയിട്ട് നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആ ഒരു ടൈമിൽ നമ്മുടെ ഈ ഒരു ഷേവിംഗ് ഫോം റെഡിയാവും. ഇപ്പോൾ നമ്മുടെ ഷേവിംഗ് ഫോം എങ്ങനെയാണോ അതിൻ്റെ അതേ കട്ടിയിൽ അതേ തിക്നെസ്സിൽ നല്ല അടിപൊളിയായിട്ട് ആ സോപ്പിൻ്റെ പദയിൽ നിന്ന് മാറി ഷേവിംഗ് ഫോമിൻ്റെ അതേ രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ ഏതായാലും നമ്മുടെ മുഖത്തും തേച്ച് നോക്കുകയാണ്. എനിക്ക് താടിയൊന്നും ഇല്ല, അതുകൊണ്ട് ഇവിടെ മാത്രം കുറച്ച് താടിയുള്ളൂ. ഏതായാലും നമുക്ക് തമ്മനെയിലിന് വേണ്ടിയിട്ടെങ്കിലും കുറച്ച് തേച്ച് നോക്കാം. എനിക്ക് ഇത് കാര്യത്തിൽ പെടൂല കേട്ടോ, ഉപകാരത്തിൽ പെടൂല. ഇതേപോലെ കുറച്ചെടുത്ത് തേച്ചാൽ മതി. തേച്ചിട്ട് നമ്മളിങ്ങനെ സാധാ, നമുക്കറിയാമല്ലോ ഈ ഒരു എന്താ ഷേവിംഗ് ഫോം ഉപയോഗിക്കുന്നത് അതേപോലെ അതേമാതിരി തന്നെ കേട്ടോ, അതേപോലെ തന്നെ ആയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറും ഒരു സോപ്പും കുറച്ച് ഒരു ടീസ്പൂണ്, അതെ 2 teaspoon നമ്മുടെ സാധാ കോക്കനട്ട് ഓയിൽ മതിയല്ലോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. താടിയില്ല, ഉള്ളിൽ താടിയില്ലായിട്ട് ഒരു കറക്റ്റ് ആ ഒരു തടിയിൽ തേച്ച ആ ഒരു ലുക്ക് കിട്ടുന്നില്ല കേട്ടോ. ലുക്കല്ല, ആ ഒരു എന്താ തടി തേക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സീൻ ഉണ്ടല്ലോ, അതേപോലെ ആവുന്നില്ല. എന്താ ഇതേപോലെ തേച്ച് കൊടുക്കാൻ പറ്റും, ഇതേപോലെ പുരട്ടി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇനി നമ്മൾ എന്താ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് നമ്മളിത് കളഞ്ഞതിന് ശേഷം ജസ്റ്റ് ഔട്ട്ഡോർ പറഞ്ഞിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തെടുത്തത് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് എങ്ങനെ ഒരു ഷേവിംഗ് ഫോം, അതായത് നമ്മൾ താടി ഷേവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു ഫോം, ആ ഒരു പദം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ലൈഫ് ഹാക്ക് മാത്രമാണ്. അതുപോലെ തന്നെ ഈ ഒരു സംഭവം കൂടുതൽ ടൈം നമ്മുടെ മുഖത്തിട്ടെടുക്കാനും പറ്റില്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്യുക, അതായത് എന്താ ഷേവിംഗ് കറക്റ്റായിട്ടുള്ളൊരു ഷേവിംഗ് ഫോം അല്ല, അതായത് നമ്മളിതൊരു സോപ്പിനെ അതിലേക്ക് മാറ്റുകയാണല്ലോ. സോപ്പ് കൂടുതൽ ടൈം നമ്മുടെ ചർമ്മത്തിൽ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് പെട്ടെന്ന് ഇതാക്കുക, അതിനുശേഷം പെട്ടെന്ന് പഠിച്ച് കളയുക. ഇത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറേ നേരം തമ്മനെയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം ഇട്ടു കേട്ടോ. അതിൻ്റെ ശേഷം ഒരുപാട് എന്തോ ഒരു ചെറിയൊരു ഒരു ഇറിറ്റേഷൻ പോലെ അങ്ങനെ തോന്നുക. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും ലോക്ക്ഡൗൺ അല്ല, അപ്പോൾ ഇനി ആരും ഷേവ് ചെയ്യാതെ നിൽക്കേണ്ട. ജസ്റ്റ് ഇതേപോലെ ഉണ്ടാക്കിയാൽ മതിയിട്ടുണ്ട്. നിങ്ങൾ 2 soap ഉപയോഗിക്കേണ്ട, ജസ്റ്റ് ഒരു സോപ്പ് ഉപയോഗിച്ചാൽ ഒരുപാട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് കറക്റ്റ് ആ ഒരു ഷേവിംഗ് ഫോമിൻ്റെ ആ ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതേപോലെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതലായിട്ടും പറയുന്നില്ല. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുമായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.